ഹായ്, ഗബ്രിയെ തിരിച്ചു കയറ്റും, രതീഷിനെ ഇറക്കി വിട്ടിട്ടുണ്ട് എന്നൊരു ന്യൂസ് കണ്ടു. തീർച്ചയായിട്ടും തിരിച്ചു കയറ്റാൻ ചാൻസസ് ആർ ദെയർ. അതിൽ 100-ൽ 90% ചാൻസ് ഉണ്ട്. കാരണം തിരിച്ചു പോകണമെന്ന് ഗബ്രി പറയുന്നിടത്ത് പോകും. ഒരു ഗസ്റ്റായിട്ട് മറ്റോ ആയിരിക്കും, അല്ലാതെ ഇനി ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് തിരിച്ചു വിളിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കും എന്നുള്ളത് ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് ഒരിക്കലും ഇല്ല. കാരണം പ്രേക്ഷകരുടെ വിധിയാണ്. ഇനി അതിനെ തെറ്റിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ചെയ്താൽ ചെയ്യാനും സാധ്യതയുണ്ട്, പക്ഷേ പോസിബിലിറ്റി വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ ഈ ആഴ്ചയിൽ എവിക്റ്റ് ആകേണ്ടിയിരുന്നത് രതീഷോ ഗബ്രിയോ ആയിരുന്നില്ല, സായിയും അഭിഷേകുമായിരുന്നു. കാരണം അവർ വളരെ സൈലൻ്റാണ്. അർജുനും സായിയും അഭിഷേകുമായിരുന്നു ഏറ്റവും മോശമായിട്ട് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അവരെ തന്നെയായിരുന്നു പുറത്തേക്ക് വിടേണ്ടിയിരുന്നത്. അപ്പോൾ അവർ എവിക്ഷനിൽ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ബട്ട് അവരെ സേവ് ആക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സായി പവർ റൂമിലായതുകൊണ്ട് വിടാം. ബാക്കിയുള്ളവരെയും അർജുനെയൊക്കെ തീർച്ചയായിട്ടും എവിക്ട് ചെയ്യേണ്ട ഒരു അവസരം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിപ്പോഴും അതൊരു സീരിയസ് പ്ലേ ആണെന്നോ 50 ദിവസം പിന്നിട്ടിട്ടും നാളെ കളിക്കും അടുത്ത ആഴ്ച കളിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിലും ഭേദം ഈ ഗബ്രി അവിടെ നിൽക്കുന്നത് തന്നെയായിരുന്നു. പക്ഷേ അവരുദ്ദേശിക്കുന്ന രീതിയിലൊരു കണ്ടന്റ് കൊടുത്തിട്ടില്ല. ആ കൊടുക്കാത്തത് കൊണ്ടാണ് അവരെ പുറത്ത് വിട്ടത്. കഴിഞ്ഞ ആഴ്ച മുഴുക്ക ഡ്രൈ ആയിരുന്നു. അവരുദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് രാത്രി 3 മണിക്ക് വാഴത്തോപ്പിൽ കാണിക്കുന്ന ആ പ്രത്യേക തരം കണ്ടന്റാണ്. ഒരാൾ ഉറങ്ങിക്കിടക്കണം, അവരെ വിളിച്ചുണർത്തിയിട്ട് ഒരേ ബെഡിൽ രണ്ടുപേരൂടെ പോയി കിടക്കുന്നത് ഒരു കണ്ടന്റാണ്. അത്തരം കണ്ടന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരെ പുറത്തേക്ക് വിട്ടതായിരിക്കാനാണ് ചാൻസ്. സോ എനിവേ, പുറത്തു പോയ അയാളെ ഓർത്ത് കരയുമെന്നോ ഇവള് ഇത് ചെയ്യുമെന്നോ എന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് എന്നെ പുള്ളിക്കാരത്തിയുടെ ഇൻഫർമേഷൻ കൊടുക്കും. ഫോൺ വരെ അതിനകത്ത് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാസു ഒരു ചെറിയ മീനല്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ മുല്ലപ്പൂ ഒരു ചെറിയ മീനല്ലാത്തത് കൊണ്ട് മുല്ലപ്പൂവിനെ കപ്പെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുല്ലപ്പൂ ഒന്ന് അതിശയിച്ചിട്ടുണ്ടാവാം, ഇവനെ 50 ദിവസം വരെ അവിടെ നിർത്തുമെന്ന് ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അത് രണ്ടും നടക്കാത്തിടത്ത് ജനവിധിക്ക് അല്ലെങ്കിൽ ജനഹിതത്തിനൊന്ന് തലകുനിച്ച് തന്നു എന്നതിനപ്പുറം അവിടെ പ്രേക്ഷകരെയാണ് അവർ മാനിക്കുന്നതെന്നുള്ള പ്രത്യാശയൊന്നും എനിക്കില്ല. അതൊക്കെ തെറ്റിദ്ധാരണാജനകമായ ഒരു രീതി അവിടെ പ്രചരിപ്പിക്കുന്നു എന്നതിനപ്പുറം ഒരു കാരണവശാലും അങ്ങനെ ഒരു ടൈം അവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. തീർച്ചയായിട്ടും അതൊരു ഫേക്കായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. തിരിച്ച് അയാളെ കൊണ്ടുവന്നാലും ഒരു ഗസ്റ്റ് ആയിട്ടായിരിക്കും, ഇപ്പോൾ രതീഷിനെ കൊണ്ടുവന്നതുപോലെ ഒന്നാണ്. പിന്നെ രതീഷിനെ പുറത്തേക്ക് വിട്ടതിൻ്റെ റീസൺ, രതീഷ് കുറച്ച് ട്രിഗർ ആകുന്നുണ്ട്, ജാസുവിനെതിരെ തിരിയുമെന്നും ജാസുവിനെ ഉപദ്രവിക്കുമെന്നുള്ളത്, ജാസുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് ഈ ഷോ ഡയറക്ടറുടെ ഒരു ആവശ്യഘട്ടമായി മാറിയിരിക്കുന്നു. ഏത് രീതിയിലാണെങ്കിലും ഏത് തലത്തിൽ നിന്നാണെങ്കിലും ജാസുവിനെതിരെ ആരൊക്കെ തിരിയുന്നു അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുന്ന രീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗബ്രി ഒന്ന് ചോദിച്ചാൽ 100%. കഴിഞ്ഞ ഒരു വീക്ക് ഫുള്ള് ജാസ്മിനെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുകയും അടിക്കാനൊക്കെ പോകുന്ന ഒരു ടൈമിൽ ഒരു സംഭാഷണമൊക്കെ വന്നിട്ടുള്ളത് ഇവർ തമ്മിൽ തെറ്റിയാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും മോശമാവുകയും എന്ന് മനസ്സിലാക്കിയ അതുകൊണ്ടും പുറത്താകാനും ചാൻസ് ഉണ്ട്. സോ എനിവേ, ഇതൊക്കെ സൈക്കോ ബിക്കോസിൻ്റെ പ്ലേകളാണെന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കും. തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇനി വന്നാൽ പ്രത്യേകിച്ച് അതിശയിക്കാനൊന്നുമില്ല, അത് സൈക്കോയുടെ മറ്റൊരു പ്ലേ ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാം. പ്രേക്ഷകരുടെ പൊതു അഭിപ്രായം മാനിച്ചാണ് അവനെ പുറത്തേക്ക് വിട്ടെങ്കിൽ ഇനി അവനെ തിരിച്ചെടുക്കുന്നത് പ്രേക്ഷകരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയും. പിന്നെ ജാസുവിന് വിഷമമുണ്ടോ എന്ന് വെച്ചാൽ തുള്ളിക്കളിക്കല്ലേ അവള്, അവൾക്ക് എന്ത് വിഷമം? അതൊക്കെ ഡ്രാമയായിരുന്നു, ഇല്ലില്ലില്ലില്ലില്ലില്ല, അതൊക്കെ ചുമ്മാതെയായിരുന്നു എന്നുള്ളത് ഇന്നത്തെ അവളുടെ ഒരു ആറ്റിറ്റ്യൂഡും നിലപാടും ഒക്കെ കണ്ടാൽ മനസ്സിലാക്കും. അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീരത്നത്തിന് എന്ത് റിലേഷൻ, എന്ത് ബന്ധം? ഇതിന് മുമ്പുള്ള എത്രയോ റിലേഷൻസ് ബ്രേക്കപ്പ് ആക്കി നശിപ്പിച്ചുകൊണ്ട് ഈ ബന്ധത്തിലേക്ക് ഇറങ്ങി അവൾക്ക് ഈ ബന്ധവും ആ ബന്ധത്തിന് അത്ര വാല്യൂ ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി മതി. അരിയാഹാരം കഴിച്ചാൽ മാത്രം മതിയാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേ, കാത്തിരുന്ന് കളികൾ കാണാം. താങ്ക് യു സോ മച്ച്.